ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വലിയ നാരങ്ങ അച്ചാറിടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. വടുകപ്പുളി എന്നാണ് നമ്മൾ നാട്ടിൽ പറയുന്നത്. അപ്പോൾ വടുകപ്പുളിയൻ എങ്ങനെയാണ് അച്ചാറിടുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് ഒത്തിരി വലുതായിരുന്നില്ല, പിന്നെ ഒത്തിരി മൂത്തതായിരുന്നില്ല, കുറച്ച് പിഞ്ചായിട്ടുള്ളൊരു നാരങ്ങയായിരുന്നു. അപ്പോൾ അത് നമ്മൾ തൊണ്ടോടുകൂടി അത് ചെത്തി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കുരു കാര്യങ്ങളൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് ചെത്തിയെടുക്കുകയാണ്. നമ്മളെപ്പോഴും ഇത് തൊണ്ടോടുകൂടിയാണ് കേട്ടോ അച്ചാറിടുന്നത്. തൊണ്ടില്ലാതെയും നമുക്ക് അച്ചാറിടാം, പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അലിഞ്ഞു പോകും. കാരണം നാരങ്ങയൊക്കെ നമ്മൾ ഉപ്പിലിട്ട് വേവിക്കുന്നത് കൊണ്ടും അത് ഉപ്പ് കൂടുതൽ നമ്മൾ ചേർക്കുന്നതുകൊണ്ട് ഇത് അലിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ തൊണ്ടോടുകൂടി തന്നെയാണ് ഇടുന്നത്. പിന്നെ തൊണ്ടോടുകൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതുപോലെ തോന്നാറുമുണ്ട് കേട്ടോ. അങ്ങനെ നാരങ്ങയെല്ലാം നമ്മൾ ചെത്തിയെടുക്കുന്നുണ്ട്. ഇത് ഫുള്ള് നമ്മൾ കറി വെക്കാൻ പോവുകയാണ്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ഒക്കെ ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. നാരങ്ങയൊക്കെ നമ്മൾ ഫുള്ളായിട്ട് നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്കുള്ളത് നാരങ്ങ. അപ്പോൾ ഇതിന് കൂടെ നമ്മൾ കാന്താരി, പച്ചക്കാന്താരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ കാന്താരി, അതും ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ ആവശ്യത്തിന് ഒരു വലിയ ടീസ്പൂണിന് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി, അതായത് കറിവേപ്പിലയും കൂടി ഇട്ട് തിരുമ്മി നമ്മൾ ഒരു ദിവസം വെക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഈ ഉപ്പൊക്കെ നിറങ്ങി അതിൻ്റെ ചോനയൊക്കെ പോകാനായിട്ട് സഹായിക്കും. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി ശരിക്കും അച്ചാറിടുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അതിൽ കുതിർന്ന് അതിൻ്റെ, ഇപ്പോൾ അത് കുറച്ച് കട്ടിയുള്ള നാരങ്ങയല്ലേ, ഇപ്പോൾ ഉപ്പിലൊക്കെ കിടന്ന് വരുമ്പോഴത്തേക്കും ഒന്ന് സോഫ്റ്റ് ആകും. ഒന്ന് ചെറുതായിട്ടൊന്ന് അലുക്കോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അച്ചാറിടുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒരു ദിവസം നാരങ്ങ ഉപ്പിലിട്ട് വെച്ചതിന് ശേഷം അടുത്ത ദിവസം നമ്മൾ അച്ചാറിടാനായിട്ട് പോവുകയാണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വലിയൊരു കഷ്ണം ഇഞ്ചിയും, പിന്നെ കറിവേപ്പിലയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ നാരങ്ങ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി, ഒന്ന് സോഫ്റ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ അച്ചാറ് പൊടി ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നല്ലെണ്ണയ്ക്കകത്താണ് നമ്മൾ ഈ അച്ചാറുണ്ടാക്കുന്നത്. നല്ലെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കേടുവരാതെയൊക്കെ ഇരിക്കും, നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളിപ്പം വേറെ മുളക് പൊടി ചേർക്കുന്നില്ല. ഈ പൊടി തന്നെ ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി നല്ലെണ്ണയിലാണ് നമ്മൾ കടുക് വറുത്ത് പൊടികളൊക്കെ ചേർക്കുന്നത്. ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുകും ഉള്ളിയും ഇഞ്ചിയെല്ലാം നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. കടുക് ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവ കുറച്ചേ ചേർക്കുന്നുള്ളൂ. അതും കൂടി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്കിത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മൾ ചേർക്കുന്ന ഇപ്പോൾ ബ്രാഹ്മിൻസിൻ്റെ പൊടിയാണ്. അപ്പം ബ്രാഹ്മിൻസിൻ്റെ പൊടി നമുക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇപ്പം നമ്മുടെ പാകത്തിന് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാല ചേർത്ത് കൊടുക്കണം. നമ്മളെപ്പോഴും നമ്മുടെ പാകത്തിനനുസരിച്ചാണ് കറി പൗഡർ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം എരിവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എരിവുള്ള പൊടിയല്ല, അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടി ശരിക്കും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ പച്ചവെള്ളമാണ് ചേർക്കുന്നത്, തിളപ്പിച്ചാറിയ വെള്ളമൊന്നുമല്ല. പച്ചവെള്ളം അത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചാറാക്കണില്ലെങ്കിൽ വെള്ളം അതുപോലെ അനുസരിച്ച് കുറച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം.
തിളച്ച് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി നമ്മൾ നാരങ്ങയിൽ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് കുറച്ചുപ്പ് മാത്രം ഇപ്പോൾ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി, അല്ല ഉപ്പ് കൂടിപ്പോവും. ഇപ്പോൾ നല്ല പോലെ തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ പാകമാകുമ്പോഴത്തേക്കും നമുക്ക് നാരങ്ങ ഇട്ട് കൊടുത്ത് ഇനി അതൊന്ന് നന്നായിട്ട് തിളച്ചൊന്ന് വേവണം കേട്ടോ. ഇപ്പം നമ്മുടെ നാരങ്ങ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ നിളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കാരണം ഒരുപാട് തിളച്ച് പോകേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്, ഒരുപാട് തിളച്ചൊന്നും പോകേണ്ട, പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അച്ചാറെന്ന് പറയുന്നത് വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.